ഞങ്ങൾ രണ്ടുപേർക്ക് സൗണ്ട് അധികം തുടങ്ങിക്കോട്ടെ. ഇപ്പം ആദ്യം തന്നെ ഇവിടെ വരെ വന്നതിനും വളരെ രഹസ്യമാക്കി ഞങ്ങൾ വെച്ച ഞങ്ങളുടെ ഈ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റിൽ നിങ്ങളെല്ലാവരും കാസർഗോഡ് വരെയുള്ള ദൂരം ചെറുതല്ലാന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇത്രയും ദൂരം വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ, അത് ഞങ്ങളുടെ നാട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങൾ പറയണം. ഇനി നീ പറ നിങ്ങൾ ചോദിച്ചോ താങ്ക് യു സോ മച്ച്. മനുഷ്യനാ ചോദിക്ക, മനുഷ്യനാ എന്താ ചോദിക്കാനുണ്ട്? എഴുതി വെച്ചിട്ടാണ് പേപ്പർ എൻഗേജ്മെന്റ് ആണോ? ലവ് എൻഗേജ്മെന്റ് ആണ്. എത്ര നാളായി തുടങ്ങിട്ട്? സ്കൂളിലെ മാഷ് കൊച്ചിയിലെ വെച്ചാ കാണുന്നത്. അതാണ് നമ്മുടെ ക്യാപ്ഷനും, ട്രിവാൻഡ്രം മെറ്റ് കാസർഗോഡ് ഇൻ കൊച്ചി, നമ്മുടെ എൻഗേജ്മെന്റിന്റെ ക്യാപ്ഷൻ. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സിക്സ് ഇയേഴ്സ് എന്ന് പറയുമ്പോ ഇത്രയും ദിവസം അങ്ങനെ ഇത്രയും വർഷങ്ങളായില്ലേ, അപ്പൊ അതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ? സന്തോഷമുണ്ട്. പിന്നെ ഒരേ ഫീൽഡിൽ നിന്നായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടുകാരും അങ്ങനെ വലിയ വിഷയമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചത്രയും ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ പ്രസന്റ് ചെയ്തപ്പോഴും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ വീട്ടുകാരും കൂടെ നിന്നു. അടുത്ത ചോദ്യം പടം ഉടനെയുണ്ട്. ഈ പറഞ്ഞ പോലെ ഏപ്രിലത്തേക്ക് ഷൂട്ട് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് വലിയ വലിയ നല്ലൊരു വലിയ പടം, വലിയൊരു ക്യാൻവാസിൽ ഉള്ളൊരു പടം. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് റോൾ ഉണ്ട്, ചേച്ചിക്ക് മുന്നേ റോൾ ഉണ്ട്. അപ്പം ഏപ്രിലത്തേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ്, വലിയൊരു ക്യാൻവാസ് ആണ്. അതിന്റെ ഡിലേ ആണ്. ആറ് വർഷം എടുത്തതുപോലെ സിനിമയും പടം എന്നിറങ്ങുന്നു, അതിന്റെ അടുത്ത ആഴ്ച കല്യാണം. അതെ, സിനിമ എന്നിറങ്ങുന്നു ഇല്ല, സക്സസ് സെലിബ്രേഷനും മാരേജ് ഒരുമിച്ച് നടത്തുന്ന രീതിയിൽ. ഇന്നിപ്പോ സുരേഷേട്ടനും വരാൻ സാധിച്ചില്ല, പക്ഷെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ട്. അതേ വിളിച്ചിട്ടുണ്ട്, വീഡിയോ കോളിൽ വന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു നന്ദൂട്ടി ഇത്രയും വർഷം ഇത്രയും വർഷത്തെ ഒരു ജേണിയിൽ സുരേഷ് ഗോപി സാറ് കൊടുത്ത സപ്പോർട്ട് ചെറുതൊന്നുമല്ല. ഭയങ്കര ഞാൻ കാണാറുള്ള ഒരാളാണ്. ഈ ഒരു മൊമെന്റിൽ സാറ് വന്നു, സാറ് നമ്മുടെ വീഡിയോ കോളിൽ വരാമെന്ന് അത്രയും സമയം തന്നതിൽ തന്നെ നമ്മൾ ഭയങ്കര നമ്മൾ പ്ലാൻഡൊന്നും അല്ലായിരുന്നു, കുറച്ച് മുമ്പാണ് സാറ് പറയുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയി, സന്തോഷമായി. ഇല്ല, ഞങ്ങള് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 250 ആൾക്കാരുടെ ഫങ്ഷൻ ആണ്. നിങ്ങള് കാണുന്ന 200 പേരില്ലേ, അതെന്റെ ഫാമിലിയാണ്, എന്റെ ക്ലോസ് ഫാമിലിയിലുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും നന്ദുവിന്റെ കുറച്ച് ഫാമിലിയേ ഉള്ളൂ, അപ്പൊ പിന്നെ എന്റെ കുറച്ച് നാട്ടുകാരും, ഇത്രയും ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങൾക്ക് അറിയാം, അറിയിക്കാതിരുന്നത് അല്ലാതെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ പിന്നെ അത് ചെറിയൊരു ഫംഗ്ഷനാണ്. അപ്പം ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് നടത്തുന്നത്. പിന്നെ ഏട്ടൻ്റെ കല്യാണത്തിന് ഇപ്പോൾ എല്ലാവരും വന്ന് പോയതാണ്, നിങ്ങൾക്കറിയാലോ എത്ര ദൂരം താണ്ടിയാണ് ഇവിടെ എത്തിയെന്ന്. അതുകൊണ്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തില്ല, പക്ഷെ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. കല്യാണത്തിന് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും വിളിക്കും, അത് ഉറപ്പാണ്. നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ് മുമ്പേ, പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല. കല്യാണത്തിന് തീർച്ചയായിട്ടും നമ്മൾ വിളിക്കും. താങ്ക്സ് ഫോർ കമ്മിങ്. ഭക്ഷണം കഴിച്ച് പോവാം.